ഇനി കിരീടത്തിൻ്റെ ബാക്കി ഏരിയാസിൽ നമ്മൾ റെഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ബാക്കി ഏരിയാസിൽ മൊത്തം നമുക്ക് ഈ റെഡ് അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ ബ്ലൂ ഷെയ്ഡുള്ള ഏരിയാസ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേർഷ്യൻ ബ്ലൂ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ടാണ് ആക്കിയിരിക്കുന്നത്. ഭയങ്കര ഡാർക്കാക്കിയിട്ട് ആക്കിയാൽ ചിലപ്പോൾ എന്താ പറയുക, കളറ് കൂടിപ്പോവും. അപ്പോൾ ആദ്യം ഏറ്റവും ലൈറ്റായിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കാൻ നല്ലത്. അപ്പോൾ ബ്ലൂ കൊടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല യെല്ലോ. ഈ മയിൽപ്പീല് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് സാബ് ഗ്രീനും യെല്ലോ ഓക്കറും കൂടി മിക്സ് ചെയ്തിട്ട് അതൊരു ബാക്ക്ഗ്രൗണ്ട് പോലെ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് ഞാൻ ബ്ലൂ അപ്ലൈ ചെയ്തത്. അത് പേർഷ്യൻ ബ്ലൂ കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലുള്ള ലൈൻസും ഞാൻ ആ ബ്ലൂ കളർ പേർഷ്യൻ ബ്ലൂ വെച്ചിട്ട് തന്നെയാണ് ആ ചെയ്തിട്ടുള്ളത്. പേർഷ്യൻ ബ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫേസും ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ലൈറ്റായിട്ട് ആദ്യത്തെ ഒരു കോട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒരു ഡ്രോപ്പ് ബ്ലൂ പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഐയിൻ്റെ ഭാഗത്തൊന്നും അധികം ആക്കണില്ല, വൈറ്റ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള സ്ഥലത്ത് ഒന്ന് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് വെള്ളം വെച്ചിട്ട് അതിനൊരു ഷെയ്ഡ് പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി വീണ്ടും വെള്ളമില്ലാതെ പേർഷ്യൻ ബ്ലൂ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഔട്ട്ലൈൻ ഞാനൊന്ന് ഈ ഫേസിൻ്റെ ഔട്ട്ലൈൻ ഇതേപോലെ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യെല്ലോം റെഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് അത്ര കൂടുതൽ വെള്ളമില്ലാതെ കുറച്ച് ഡാർക്കായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള പോർഷനിലൊക്കെ ഞാനത് ഒന്നും കൂടി കൊടുക്കുകയാണ് കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കളർ തന്നെ ഞാൻ ആ പൂവിലൊക്കെ ഓറഞ്ചിൻ്റെയും ബ്ലൂവിൻ്റെയും ഇടയിൽ ലീവ് ചെയ്തിട്ടുള്ള സൈഡിലൊക്കെ ഇതേ മിക്സ് തന്നെയാണ് അവിടെ ആക്കി കൊടുക്കുന്നത്. അതിൽ പിന്നെ കൂടുതൽ എന്താ പറയുക, വെള്ളമൊന്നും മിക്സ് ചെയ്തിട്ടില്ല, വേറെ കളേഴ്സൊന്നും മിക്സ് ചെയ്യാതെ തന്നെയാണ് അവിടെയൊക്കെ ആക്കി കൊടുക്കുന്നത്. നമ്മുടെ പെയിൻറ്റിങ് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. വൈറ്റ് ആയിട്ട് ലീവ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഞാൻ വൈറ്റ് ആയിട്ട് തന്നെ ലീവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബാക്കിലൊക്കെ ഞാൻ വെറുതെ പെയിൻറ്റ് നമ്മുടെ സ്പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡാബ് ചെയ്തിട്ടൊരു ഷെയ്ഡ് പോലെ ഇട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളൊരു ഫാൻസി പോലെയാണല്ലോ ചെയ്യണത്. എനിക്കും ഞാനും മ്യൂറൽ കാര്യമായിട്ട് പഠിക്കാത്ത ഒരാളാണ്, പക്ഷെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും മ്യൂറൽ ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് വരയ്ക്കാൻ അറിഞ്ഞാൽ മതി. ഇതിപ്പോൾ നമുക്ക് ആ പടം വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും കാർബൺ കോപ്പി വെച്ചിട്ട് കോപ്പി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമുക്കിനി വാർണിഷ് ചെയ്യാം. നമ്മൾ ഏത് പെയിൻറ്റ് ചെയ്താലും വാർണിഷ് ചെയ്യാൻ മറക്കരുത്, കാരണം അത് ആ നമ്മൾ ചെയ്ത വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ഫിനിഷിങ് കംപ്ലീറ്റ് ആവുക ഈ പെയിൻറ്റ് വാർണിഷ് നമ്മൾ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അക്രിലിക് പെയിൻറ്റ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഓൾമോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. പെയിൻറ്റ് ചെയ്യാൻ കുറച്ച് ഒരു പ്രയാസം ഉണ്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണിത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് വീണ്ടും കാണാം.
അതുവരേക്കും ബൈ.